എല്ലാ അച്ഛന്മാർക്കും പുതിയൊരിലേക്ക് സ്വാഗതം. അപ്പം വെൽക്കം ടു സഞ്ജു സ്പേസ്, എല്ലാവർക്കും പുതിയൊരിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ഗെയിമിൻ്റെ റിവ്യൂ ആണ്. സോ ഗെയിം ഒബിലെക്സിൻ്റെ ഗെയിമാണ്, പോലീസ് സിം 2022 ഗെയിം. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊരു ചൈനീസ് ബേസ്ഡ് ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഇതിലെ ബിൽഡിങ്സും കാര്യങ്ങളും നോക്കിയപ്പം ഫുള്ള് ചൈനീസ് ഭാഷയാണ് എഴുതിയിട്ടുള്ളത്. ചൈനീസ് ഡ്രാമയൊക്കെ കാണുന്നതുകൊണ്ട് ചൈന പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അപ്പം ഈ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം എന്ന് വെച്ചാൽ കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. ഏകദേശം 1 GB അടുത്ത് ഇതിൻ്റെ സൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗെയിമിൽ ഉണ്ടാവുന്ന പ്രതീക്ഷയാണ് ഗെയിം ഡൗൺലോഡ് ചെയ്തത്. മെയിൻ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത് ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ആണ്. ഇപ്പോഴും ഒബിലക്സ് പഴയ ആ ഒരു പഴഞ്ചൻ കാർട്ടൂണിക്സ് മോഡലുള്ള ഗ്രാഫിക്സ് ആണ് ഇപ്പോഴും ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ആ ഒരു ഗ്രാഫിക്സ് ഇഷ്ടമല്ല, പക്ഷേ ഗെയിം അത്യാവശ്യം കൊള്ളാം, കാരണം ഇതൊരു യുണീക്ക് ഗെയിമായിരിക്കും. കാരണം ഇത് നല്ല രീതിയിലുള്ള വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മാപ്പ് ഇതിൽ അവൈലബിൾ ആണ്. പലതരം പോലീസ് കാറ്, പലതരം പോലീസ് ഓഫീസേഴ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പലതരം സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലെയർ ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഫ്രീ മോഡ് കളിക്കാം, അതുപോലെ തന്നെ ക്യാരം ബോർഡ് കളിക്കാം, നൈറ്റ് കളിക്കാം, അതുപോലെ തന്നെ ഇത് കളിക്കാം, ഡേയും കളിക്കാം, രാവിലെയും കളിക്കാം, രാത്രിയും കളിക്കാം. അപ്പം കുഴപ്പമില്ല, പക്ഷേ കാർട്ടൂണിഷ് മോഡൽ ഗ്രാഫിക്സ് ആയതുകൊണ്ട് തന്നെ ചില മടുക്കാനും നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ പോലീസ് മിഷനാണ് നമുക്കുള്ളത്, നമ്മുടെ പോലീസായിരിക്കും മറ്റുള്ള മിഷൻസ് നമ്മൾ ചെയ്യുക. ഓരോ മിഷൻസ് നമ്മൾ ചെയ്യേണ്ടിണ്ടാവും. ഓപ്പൺ വേൾഡ് ആണ്, അത് കുറേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് തീരെ ഒപ്റ്റിമൈസ്ഡ് അല്ല ഗെയിം എന്നുള്ളത്. അതായത് ഗെയിം നല്ല രീതിയിൽ ലാഗ് അടിക്കും. ഫുൾ ഗ്രാഫിക്സ് ഒക്കെ ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ ലോ ഗ്രാഫിക്സ് ഇനിയും കുഴപ്പമില്ല. ഈ ഒരു ഗെയിം ഞാൻ സ്ക്രീൻ റെക്കോർഡ് വെച്ച് റെക്കോർഡ് ചെയ്യാൻ നോക്കിയപ്പോൾ നടക്കുന്നില്ല. കാരണം ഗെയിം ലോഡാകുമ്പോൾ തന്നെ സ്ക്രീൻ റെക്കോർഡർ ഓഫായി പോകും ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ നമ്മുടെ എക്സ്റ്റേണലായിട്ട് ഏത് സ്ക്രീൻ റെക്കോർഡ് യൂസ് ചെയ്താലും വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ മെയിൻ കാരണം ഇത് ഒപ്റ്റിമൈസ്ഡ് അല്ല എന്നുള്ള കാര്യമാണ്. ഇത് ഇതേ അവസ്ഥ തന്നെയാണ് പ്രോട്ടോൺ ബസ് സിമുലേറ്റർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവസ്ഥ, ഗെയിം കളിക്കുമ്പോഴുള്ള അവസ്ഥ വന്നത്. ആ ഒരു ഗെയിമിലും ഇതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ റെക്കോർഡ് ഓഫായി പോകും. കാരണം ഗെയിം അത്രയും GPU യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇഷ്യൂ എനിക്ക് ഈ ഗെയിമിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗെയിമിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഉറപ്പാണ്. ഒരുപാട് ഇതുണ്ട് ഗെയിമിൽ. പക്ഷേ ഒബിലെക്സിൻ്റെ കാര്യം അറിയാമല്ലോ, ഒബിലെക്സിൻ്റെ ഗെയിമൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോഴും ആ ഒരു പുതിയൊരു റിയൽ ആയിട്ടുള്ള ഗ്രാഫിക്സിലേക്ക് ഒബിലെക്സ് മാറിയിട്ടില്ല. പഴയ മോഡൽ, ആ പഴയ ടൈപ്പ്, ആ ഒരു ഓൾഡ് ഗ്രാഫിക്സിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഓക്കെ, അപ്പം ഓപ്പൺ വേൾഡ് ഗെയിമാണ് ഇതൊക്കെ. നമ്മൾ പോലീസ് നമ്മളെ ഓരോ വണ്ടീനെ ചേസ് ചെയ്തിട്ട് നമ്മൾ ആ വണ്ടീനെ നിർത്തിപ്പിക്കാൻ ഒരുപാട് മിഷൻസാണ് ഈ ഒരു ഗെയിമിലുള്ളത്. ഓക്കെ, സോ ഇതാണ് അപ്പോൾ സെക്യൂരിറ്റി, അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതാണ് ഈ ഗെയിമിലുള്ളത്. ഓക്കെ, ഇനി ഈ ഗെയിം വോർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഗെയിം ഡൗൺലോഡ്, ഞാൻ ഈ ഗെയിമിൻ്റെ ശരിക്കുള്ള ഗെയിം പ്ലേ ഞാൻ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടില്ല. കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൽ GPU, അതായത് ഞാൻ റെക്കോർഡിങ് സമയത്ത് ഓട്ടോമാറ്റിക്കായി സ്ക്രീൻ റെക്കോർഡർ ഓഫായി പോകും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ഗെയിം വോർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം, ജസ്റ്റ് ഒന്ന് പുതിയതായിട്ട് ട്രൈ ചെയ്യാം. കാർട്ടൂണിഷ് ഗെയിംസ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് യൂസ് ഗെയിം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പുതിയൊരു വീട്ടിൽ കാണാം, അതിലേക്കും ബൈ. ഇല്ലത് തുടരട്ടെ, എല്ലാ ഹേറ്റേഴ്സ് ഒന്നു പോരട്ടെ, ഈ കളി ഫെയിൽ ആകണത് നീ തന്നെ, കോസ് എന്റെ മത്സരമെന്നോട് തന്നെ. ഇല്ലത് തുടരട്ടെ, എല്ലാ ഹേറ്റേഴ്സ് ഒന്നു പോരട്ടെ, ഈ കളി ഫെയിൽ ആകണത് നീ തന്നെ, കോസ് എന്റെ മത്സരമെന്നോട് തന്നെ.